സാമ്പത്തിക ക്രമക്കേട് പരാതിയിൽ CPIM നടപടി നേരിടുന്ന KTDC ചെയർമാൻ PK ശശിയെ നമ്പി നാരായണനോടുപമിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. താൻ കണ്ട ഏറ്റവും സത്യസന്ധനും നന്മയുമുള്ള മനുഷ്യനാണ് PK ശശിയെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ആരോപണങ്ങളെയും അപവാദങ്ങളെയും ആർജവത്തോടെ നേരിട്ട ഗണേഷ് കുമാറിനെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട് എന്നായിരുന്നു PK ശശിയുടെ മറുപടി. PK ശശിക്കെതിരായ പാർട്ടി നടപടി അന്തിമഘട്ടത്തിലെത്തി നിൽക്കവെയാണ് മുന്നണിയിൽ തന്നെ മന്ത്രിയുടെ പരസ്യ പിന്തുണ. താൻ കണ്ട ഏറ്റവും സത്യസന്ധനായ മനുഷ്യനും ജനപ്രതിനിധിയുമാണ് PK ശശിയെന്നാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. മാധ്യമങ്ങൾക്ക് ഒരാളെ തകർക്കാൻ എളുപ്പമാണെന്നും നമ്പി നാരായണന്റെ ജീവിതം ഇതിന് ഉദാഹരണമാണെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. കാരണം അടുത്തു നിന്ന് മനസ്സ് പങ്കുവച്ച് അടുത്തു നിന്ന് സഹകരിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനെയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിൽ മുന്നിലാണ് എന്നെനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത്. പ്രതിസന്ധികളും അപവാദങ്ങളും പലതവണ ഉയർന്നപ്പോഴും അതിനെയെല്ലാം ആർജവത്തോടെ നേരിട്ട KB ഗണേഷ് കുമാറിനെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ടെന്ന് PK ശശി. അതിശക്തമായ ആക്രമണങ്ങൾ അദ്ദേഹത്തിനെതിരായി തീർന്നു വന്നു. വലിയ പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ നേരെ അദ്ദേഹത്തെ തേടിയെത്തി. ഈ പ്രതിസന്ധികളുടെ ചുഴലികളിലും കൊടുങ്കാറ്റുകളിലും ഒന്നും തന്നെ ഒരു ചെറിയ പതറിച്ച പോലുമില്ലാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ചെറിയ ചിരിയോടുകൂടി നേരിടുന്ന ഈ മനുഷ്യനെ അത്ഭുതാകരങ്ങളോടുകൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഫണ്ട് തിരിമറി ആരോപണമുയർന്ന PK ശശിയുടെ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലെ വിജയാഘോഷത്തിനിടെയായിരുന്നു ഇരുവരുടെയും പരാമർശങ്ങൾ. ശശിക്കെതിരായ തരംതാഴ്ത്തൽ നടപടിക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി കൂടിയേ ലഭിക്കേണ്ടതുള്ളൂ. 24 പാലക്കാട്.